കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ബഹുമാനിയ സ്നേഹിതർക്ക് വന്ദനം. ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ശുഭമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ആശംസിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ പവർവിഷനിൽ നടക്കുന്നതിൽ ഈ ഒരു പ്രത്യേക ശുശ്രൂഷ ദൈവ വചനം കൃത്യമായും വിശദമായും ശാന്തമായും വിശകലനം ചെയ്യുവാനുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ശുശ്രൂഷയാണ്. എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർ അവർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വിവിധ വേദഭാഗങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എളിയവനായ ഞാൻ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ ക്ലാസുകൾ എടുക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിലേക്ക് കൃപയാൽ പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒരു 1 മിനിറ്റ് പ്രയർ, ഒറ്റ മിനിറ്റ് പ്രാർത്ഥിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പ്രിയ പിതാവേ, ഈ പുതിയ ഒരു ലേഖനം പഠിക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തോലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇതിനകത്ത് പത്രോസ് ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 1, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. 2, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ എന്നത് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം. ദാസൻ എന്നത് സ്വയം താഴ്മയുടെയും വിനയത്തിൻ്റെയും പ്രതീകമായി സ്വയം എടുത്ത പേരാണ്. ഞാൻ കർത്താവിൻ്റെ ദാസനാണ് എന്നൊരാൾ പറയുന്നതല്ലാതെ കർത്താവ് ആരെയും ദാസനെന്ന് വിളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് മറ്റുള്ളവരെ ദാസന്മാരെന്ന് വിളിക്കാൻ നമുക്ക് അവകാശമില്ല, എന്നാൽ നമ്മളെ നമുക്ക് വിളിക്കാം. ഞാൻ കർത്താവിൻ്റെ അടിമയാണ്, ദാസനാണ്. അപ്പോൾ തന്നെ ഞാൻ കർത്താവിൻ്റെ മകനാണ്, കർത്താവിൻ്റെ അപ്പോസ്തലനാണ്. ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേര് പത്രോസ് എന്നാണ്, ശിമോൻ പത്രോസ്. ശിമോൻ എന്ന പേരുണ്ടായിരുന്നു, പത്രോസ് എന്ന് കർത്താവ് ചേർത്തു. അങ്ങനെ ശിമോൻ പത്രോസ് എന്ന മനോഹരമായ പേര് ഉണ്ടായി. ഈ മനുഷ്യനെ പറ്റി ഒന്നാം ലേഖനത്തിൽ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ സ്വഭാവം ഒരു വ്യത്യസ്തമായിരുന്നു. അത് എല്ലാവരും വ്യത്യസ്തരാണ്, ഇദ്ദേഹം എക്സ്ട്രാ ഡിഫറൻ്റ് ആയിരുന്നു. ഇദ്ദേഹം പെട്ടെന്ന് പിണങ്ങുന്നവനും പെട്ടെന്ന് ചൂടാകുന്നവനും പെട്ടെന്ന് അഭിപ്രായം പറയുന്നവനും ഒക്കെ ആയിരുന്നു. എടുത്തിയാട്ടക്കാരനെന്ന് ചിലർ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും കർത്താവ് അദ്ദേഹത്തെ സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു, ശുശ്രൂഷയ്ക്ക് ആക്കി. എന്ന് മാത്രമല്ല, എല്ലാ കാലത്തുമുള്ള അപ്പോസ്തലന്മാരിൽ നമ്പർ 1 ആയിട്ട് അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നു.
അദ്ദേഹം വളരെയധികം റെസ്പെക്റ്റഡ് പേഴ്സണാണ്. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, പത്രോസിൻ്റെ ജീവിതവും സന്ദേശവും എന്നാണ് ആ ബുക്കിൻ്റെ പേര്. നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ എക്സൽ മിനിസ്ട്രീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് ലഭിക്കും. എക്സൽ BBS. നമുക്ക് പോകാൻ മുമ്പോട്ട് ഇദ്ദേഹത്തെ പറ്റി ഇനിയും കൂടുതൽ വിവരിക്കാതെ വിഷയത്തിലേക്ക് കടക്കുന്നു. ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. വിശ്വാസത്തെക്കുറിച്ചാണ് തുടർന്ന് സംസാരിച്ചിരിക്കുന്നത്. വിശ്വാസം അത് ലഭിച്ചതാണ്, രണ്ട് അത് വിലയേറിയതാണ്, മൂന്ന് അത് എല്ലാവർക്കും തുല്യമാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നുണ്ട്. വിശ്വാസം വിലയേറിയതാണ്, വിശ്വാസം ലഭിച്ചതാണ്, വിശ്വാസം തുല്യമാണ്. പത്രോസിനെ പോലെ നമ്പർ വണ്ണും ശ്രേഷ്ഠനും അപ്പോസ്തോലനുമായ മഹാനായ ആ ദൈവപുരുഷന്റെ സെയിം ഫെയ്ത്ത്, അതേ വിശ്വാസം എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്കുമുണ്ടെന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, താങ്കൾക്കും ഉണ്ട്. അത് വിലയേറിയതാണ്, അത് ലഭിച്ചതാണ്, നേടിയതല്ല. അത് ഈക്വലാണ്. വിശ്വാസം സംബന്ധിച്ച് വീണ്ടും പഠിക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് തിരിക്കണം. വിശ്വാസം എന്ന ആ ലഭിച്ച വിശ്വാസം എന്നത് അതൊരു കാര്യം, എന്നാൽ മറ്റൊന്ന് നേടിയ വിശ്വാസം, മറ്റൊന്ന് വിശ്വാസവരം, മറ്റൊന്ന് വിശ്വാസം എന്ന ബോധ്യം. സാത്താന് വിശ്വാസമുണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അതൊരു ബോധ്യമാണ്, അതൊരു ഇൻഫർമേഷനാണ്, അതൊരു അറിവാണ്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെൻ്റെ ബോധ്യമാണ്. എന്നാൽ മഹാത്മാഗാന്ധിയെ എനിക്ക് വിശ്വാസമില്ല, കാരണം എനിക്കറിഞ്ഞുകൂടാ. കേട്ടുകഴിവിൽ വെച്ച് ഞാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസം വരണമെങ്കിൽ അദ്ദേഹമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ ഇടപെടണം. ഈ അടുത്ത കാലത്ത് വലിയ വലിയ മനുഷ്യരുമായിട്ട് എനിക്ക് ഇടപെടാൻ അവസരം കിട്ടി. അപ്പോഴാണ് അവരുടെയൊക്കെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചിലരെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ആ ബഹുമാനം അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകത്തില്ല. അവരുമായിട്ട് ഇടപെടുമ്പോഴാണ് അവരുടെ സ്വഭാവം മനസ്സിലാകുന്നത്. അപ്പോൾ വിശ്വാസം എന്നത് ഒരു ബോധ്യം മാത്രമായിട്ടും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് വിശ്വാസമെന്ന വരം. വിശ്വാസം വരങ്ങളുടെ പട്ടികയിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കാണാം. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വരമായിട്ടും വരുന്നുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന ശിഷ്യന്മാർ ലൂക്കോസ് 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേടുന്ന, നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന
അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലെവലുണ്ട്, ഒരു അളവുണ്ട്. അതും വിശ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനെന്ന്, എന്നെ രക്ഷിപ്പാൻ മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസമാണ് ഈ വിശ്വാസം. അത് സെയിമാണ് പത്രോസിന് ലഭിച്ചതും എനിക്ക് ലഭിച്ചതും ബഹുമാനപ്പെട്ട റെവറൻ കെ സി ജോൺ സാറിന് ലഭിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും ഒന്ന് തന്നെയാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിച്ചുകൂടെ? അത് ഗ്രഹിക്കുമ്പോൾ ഒരു നന്ദി, ഒരു സ്തുതി ദൈവത്തിന് കൊടുത്തുകൂടെ? പത്രോസിനെ പോലെ അത്രേ മഹാനായ മനുഷ്യൻ്റെ അതേ വിശ്വാസം എനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതിനേക്കാൾ എനിക്ക് ആനന്ദം തരുന്നത് ആ വിശ്വാസം ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെയോ നിങ്ങളുടെയോ പത്രോസിൻ്റെയോ പുണ്യം കൊണ്ട് അല്ല, ദൈവത്തിൻ്റെ നീതിയാൽ ലഭിച്ചതാണ്. ഇനി നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച ഇതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാലാണ് ഈ വിശ്വാസം ലഭിച്ചത്. ദൈവത്തിൻ്റെ നീതി മനുഷ്യരുടെ നീതിയിൽ നിന്നും ഒത്തിരി വ്യത്യാസമാണ്. ദൈവത്തിൻ്റെ നീതി മനുഷ്യരുടെ നീതിയേക്കാൾ വളരെ വളരെ വ്യത്യാസമാണ്. എനിക്കത് വിവരിക്കാനുള്ള കഴിവ് ഇല്ല. ഒരു ഉദാഹരണം പറയാൻ ശ്രമിക്കാം. ഒരു മുന്തിരിത്തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ രാവിലെ 6 മണിക്ക് ആളുകളെ തേടിപ്പോയി. അക്കാലത്ത് ജോലിക്കാർ പട്ടണത്തിൽ വെയിറ്റ് ചെയ്യും. അവിടുന്ന് ജോലിക്കാരെ നമ്മൾ വിലയ്ക്ക് എടുത്തു കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ബാർഗെയിൻ ചെയ്തപ്പോൾ 1 വെള്ളിക്കാശ് ഒരു ദിവസത്തേക്ക് കൂലി സമ്മതിച്ച് ഒരു ടീമിനെ അദ്ദേഹം കൊണ്ടുപോയി. കൊണ്ടുവന്ന് പണിസ്ഥലത്താക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പോരാ. താൻ വീണ്ടും പട്ടണത്തിലേക്ക് ചെന്നു, കുറച്ചുപേരെ കിട്ടി, അവരെ കൊണ്ടുപോയി. താൻ വീണ്ടും പട്ടണത്തിൽ ചെന്നു, കുറച്ചുപേരെ കിട്ടി, അവരെ കൊണ്ടുപോയി. പക്ഷെ തൻ്റെ തോട്ടം വലുതാണ്, ആവശ്യത്തിന് ലേബേഴ്സിനെ കിട്ടുന്നില്ല. താൻ ഉച്ച നേരത്തെ 12 മണിക്ക് ചെന്നു, അപ്പോഴും ചിലരെ കിട്ടി. താൻ 2 മണിക്ക് പോയി, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല. വൈകുന്നേരം 5 മണിക്ക് ചെന്നു, അപ്പോഴും ചിലരെ കിട്ടി. 6 മണിയായപ്പോൾ കണക്ക് തീർത്തു, 12 മണിക്കൂർ ജോലി. എല്ലാവർക്കും തുല്യമായ ശമ്പളം കൊടുത്തു, 1 വെള്ളിക്കാശ്. ഇതെന്ത് നീതി എന്ന് സീനിയേഴ്സ് ചോദിച്ചു. അതായത് അതിരാവിലെ വന്നവർ, 1 മണിക്കൂർ കഴിഞ്ഞ് വന്നവർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ കഴിഞ്ഞ് വന്നവർ ഒരു കമ്പനി, ഒരു ടീമായി, ഒരു യൂണിയനായി, എന്നിട്ടൊരു ചെറിയ സമരം പോലെ, ഒരു തൊഴിലാളി സമരം പോലെ ഒരു സാധനം സൃഷ്ടിച്ചു. യജമാനെതിരെ പടയ്ക്ക് പുറപ്പെട്ടു. ഇത് നീതിയാണോ? ഇതെന്ത് നീതി? ഇതെന്ത് ന്യായം? പറയൂ പറയൂ മുതലാളി എന്ന് മുദ്രാവാക്യം വിളിക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ നീതി.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് തന്നു. മറ്റവർക്ക് കൊടുക്കുന്ന അത് എൻ്റെ ഇഷ്ടമാണ്. അപ്പൊ ദൈവത്തിൻ്റെ നീതി, ദൈവരാജ്യത്തിൻ്റെ നീതി, സ്വർഗത്തിൻ്റെ നീതി, ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. ആ നീതിയാലാണ് പത്രോസിനും എനിക്കും ഒരേ വിശ്വാസം ലഭിച്ചത്. പത്രോസ് രക്തസാക്ഷിയായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൗലോസ് ചിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിച്ചു. തോമസും യാക്കോബും എല്ലാം കൊടിയ പീഡനത്തിന് വിധേയപ്പെട്ടാണ് മരണം വരിച്ചത്. അവരുടെ അതേ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ നീതി അതാണ്. രാവിലെ വന്നവർക്കും വൈകിട്ട് വന്നവർക്കും ഒരേപോലെ കണക്ക് തീർത്തിട്ട് ഇതെൻ്റെ നീതിയാണെന്ന് പറഞ്ഞത് അതേ നീതി ഇവിടെ അപ്ലൈ ചെയ്തു, ആപ്ലിക്കബിളാണ്. ഞാൻ എത്രയോ ചെറിയവൻ പൗലോസിൻ്റെ മുമ്പിൽ, പത്രോസിൻ്റെ മുമ്പിൽ, സ്തേഫാനോസിൻ്റെ മുമ്പിൽ, ഫിലിപ്പോസിൻ്റെ മുമ്പിൽ, യാക്കോബിൻ്റെ മുമ്പിൽ നമ്മൾ എത്രയോ ചെറിയവർ. പക്ഷെ ഇവിടെ നമ്മളെ എല്ലാവരെയും ആ നീതിയുടെ കീഴേ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ നീതി ഡിഫറൻ്റാണ്. ദൈവത്തിൻ്റെ നീതി ഡിഫറൻ്റാണ്. ആ നീതിയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ഞാൻ നീതി ചെയ്തതുകൊണ്ടല്ല എന്നെ നീതീകരിച്ചത്, ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ പേരിൽ കണക്കിട്ടാണ് എന്നെ നീതീകരിച്ചത്. ആ നീതിയാണ് ഈ വിശ്വാസത്തിന് എന്നെ യോഗ്യനാക്കിയത്. നന്ദി ഉണ്ടെങ്കിൽ സ്തോത്രം പറയണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. വാക്യം നോക്കൂ. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തുതി പറയാം ഈ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന്. നമ്മളെല്ലാം വിശ്വാസികളാണ്. അത് നമ്മുടെ വിശ്വാസ കൂടുതൽ കൊണ്ടല്ല, യേശുവിൽ വിശ്വസിച്ചു എന്ന ഏറ്റ കാരണത്താൽ. പത്രോസും പൗലോസും ഞാനും നിങ്ങളും വിശ്വാസികളായി. അതെങ്ങനെ ലഭിച്ചു? ദൈവത്തിൻ്റെ നീതിയാൽ ലഭിച്ചു. ഗോഡ്സ് ജസ്റ്റിസ് ഈസ് ഡിഫറൻറ്റ്. ദൈവത്തിൻ്റെ നീതി, അതായത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒരു കിലോ അല്ലേ? ഒരു കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ഗ്രാം. ഇത് ആര് തീരുമാനിച്ചു? ഒരു കിലോയുടെ ഒരു സ്റ്റാൻഡേർഡ് കട്ടിയുണ്ട്. അത് ഡൽഹിയിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആ വെയിറ്റ് കാലക്രമേണ കുറവ് വന്നാൽ അത് ആ ഒറിജിനലുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുതുക്കണം, സ്റ്റാൻഡേർഡ് പുതുക്കണം. അത് 2 കിലോയുടെ കട്ടി, 3 കിലോ, 5 കിലോ, 10 കിലോ, അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. അതെല്ലാവരും അംഗീകരിച്ചു. ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അംഗീകരിച്ചു. 1 കിലോ എത്രയാണെന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ അംഗീകരിച്ചു. അതോ ആരോ കണ്ടുപിടിച്ച ഒരു സ്റ്റാൻഡേർഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. ആരെ നീതീകരിക്കണം, ആരെ നീതീകരിക്കണ്ട, അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവത്തിൻ്റെ നീതിയാൽ ഞാനും ഒരു വിശ്വാസി. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ദൈവത്തിൻ്റെ നീതിയാൽ ഞാനും ഒരു വിശ്വാസി. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയാൽ
രണ്ടാം വാക്യം കൂടെ ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പത്രോസ് ദൈവമക്കൾക്ക് കൃപ നേരുന്നു, സമാധാനം നേരുന്നു. ഗ്രേസ് ആൻഡ് പീസ്, കൃപയും സമാധാനവും നേരുന്നു. എങ്ങനെ? കെയർ ഓഫ് ദ നോളജ് ഓഫ് ഗോഡ്. എങ്ങനെയാണ് കൃപയും സമാധാനവും നേരുന്നത്? ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതെ, ആർക്കും കൃപ കൊടുക്കാനോ ആർക്കും സമാധാനം കൊടുക്കാനോ ആർക്കും കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പേരിൽ, ആ പരിജ്ഞാനത്തിൽ, ആ കെയർ ഓഫിൽ ഇത് സാധിക്കും. എങ്ങനെ? അതേ വിശ്വാസം, ദൈവത്തിൻ്റെ നീതിയാൽ ഉളവാകുന്ന വിശ്വാസം, ദൈവത്തിൻ്റെ നീതിയിൻ പ്രകാരം ലഭിച്ച വിശ്വാസം ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് കൃപയും സമാധാനവും നേരാൻ കഴിയും. വിശ്വാസികൾ അന്യോന്യം സമാധാനം നേരണം, സമാധാനം കൊടുക്കണം, സമാധാനം കൊടുക്കണം. ശാലോ ശാലോ, ഗ്രേസ് ഗ്രേസ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, ഇതാണ് നമ്മുടെ അഭിവാദ്യങ്ങൾ, ഇതാണ് നമ്മുടെ സ്വഭാവം. മറ്റൊരാളെ കാണുമ്പോൾ, മറ്റൊരാളെ പിരിയുമ്പോൾ ഗ്രേസ് ശാലോ എന്ന് പറയാൻ ഒരു പരിശീലനം ദൈവമക്കൾക്ക് ഉണ്ടാകട്ടെ. കൃപ ഉണ്ടെങ്കിലേ സമാധാനം ഉള്ളൂ. അക്കാലത്തെ അഭിവാദനങ്ങൾക്കെല്ലാം കൃപയും സമാധാനവും ഉണ്ടായിരുന്നു. കൃപ ദൈവത്തിൻ്റെതാണ്. കൃപ ലഭിച്ചാലേ സമാധാനം ലഭിക്കുകയുള്ളൂ. ഇന്ന് ഈ പത്രോസിൻ്റെ രണ്ടാം ലേഖനം പഠിക്കുവാൻ ആരംഭിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയരായ സ്നേഹിതരായ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് ഈ വലിയേറിയ വിശ്വാസം ലഭിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ലഭിച്ചത്, അതിനായിട്ട് സ്തോത്രം. അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കൃപ തരയണം. ഞങ്ങളുടെ പദവി എത്ര വലുതാണ്! പത്രോസിനെ പോലെയുള്ള വലിയ ആളുകൾക്ക് ലഭിച്ച വിശ്വാസം ഞങ്ങൾക്കും ലഭിച്ചല്ലോ എന്നോർത്ത് സ്തുതിക്കുന്നു. ഇതിൽ ഞങ്ങൾ ഇനിയും വർദ്ധിച്ചു വരുവാൻ കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.